ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ടേസ്റ്റിയായ ഒരു ലഡു റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ലഡു തയ്യാറാക്കുന്നത്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സിമ്പിൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഏത് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വീട്ടിലുള്ളതാണെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ പുട്ടുപൊടി ആവരുത്, നൈസായിട്ടുള്ള നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലെയുള്ള നൈസായിട്ടുള്ള പൊടി തന്നെ അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ, മീഡിയത്തിലും കൂടി ഇടരുത്. ഇതിപ്പോൾ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. ഞാൻ പിന്നെയും പറയുകയാണ് മീഡിയത്തിലും കൂടി ഇടരുത്. മീഡിയത്തിലൊക്കെ ഇടുമ്പോൾ അടി കരിഞ്ഞു പോകും. ഈ അരിപ്പൊടിൻ്റെ കളർ മാറാതെ നിങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തല്ല, ആ ടൈം കൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ, 125 മില്ലി കപ്പാണ്, അരക്കപ്പ് അളവിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്തതിൻ്റെ ശേഷം ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. റോസ്റ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം, ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് വരണം. കട്ട ഒട്ടുമില്ലാതെ ഈ രീതിയിലാണ് ആവേണ്ടത്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റാണ് ചെയ്തത്, നിങ്ങൾ ടൈം തന്നെ നോക്കണ്ട. ഇതുപോലെ പൗഡർ പോലെ ആയി വരുന്ന ആ ഒരു ടൈം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ അതിൻ്റെ ചിരട്ടയോടെ എടുത്ത ഭാഗം ഒഴിവാക്കിയിട്ട് അല്ലാത്ത ഭാഗം എടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അപ്പോഴാണ് ഇത് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ടാവുക. അപ്പം വലിയ വലിയ പീസ് ഇടാതെ ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് 10 രൂപയുടെ മിൽക്ക് പൗഡറാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സേഷ ഇട്ട് കൊടുക്കുക, ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുക. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതുകൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ് കാണിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളെ വീട്ടിലുള്ള ബോട്ടിലാണോ വലിയ പാക്കറ്റൊക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 10 രൂപേൻ്റെ ഒരു സേഷ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇത്തിരി നട്ട്സ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് നിങ്ങളെ കയ്യിലുള്ളത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിലക്കടല ഉണ്ടല്ലോ റോസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് പിസ്ത ബദാം കാഷ്നട്ടാണ്, ചെറുതായി സ്ലൈസ് ചെയ്ത് എടുത്തതാണ്. കയ്യിലുള്ള പോലെ ഇട്ട് കൊടുക്കുക, ഇത്രയും അളവൊന്നുമില്ല. ഇനി അതില്ലെങ്കിൽ അതില്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ഇത്തിരി തേങ്ങയൊക്കെ ഒന്നുകൂടെ വേണമെങ്കിൽ ഇത്തിരി അധികമൊക്കെ ഇടുക. തേങ്ങൻ്റെ അളവ് ഞാൻ പറഞ്ഞ അത്ര തന്നെ ഇടണമെന്നില്ല, നിങ്ങളെ താല്പര്യം പോലെ കുറച്ച് അധികമൊക്കെ ഇട്ട് കൊടുക്കുക. ഇത്തിരി കിസ്മിസാണ്, ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഉള്ളത്, കണ്ടല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതൊരു കാൽ കപ്പ് അളവിൽ മിൽക്കാണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് തന്നെയാണ് തിളപ്പിച്ചതൊന്നുമല്ല അത് നമുക്ക് മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണാണ് മിൽക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ കാൽ കപ്പ് എടുത്തിട്ട് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക ഞാനിപ്പോൾ അത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഓരോ അരിപ്പൊടിക്ക് ഇത്തിരി ചിലപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടും വരും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് കൊടുത്ത് നോക്കിയിട്ട് മാത്രം മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൂടുതലാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായി എടുത്ത് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്ര എടുക്കുക എന്നിട്ട് നമ്മൾ ഓയിലോ നെയ്യൊന്നും ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിൽ നെയ്യ് ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ തേങ്ങ ചേർത്തത് കാരണം അതിൻ്റെയൊക്കെ ഒരു ഓയിലിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ കണ്ടല്ലോ നിങ്ങൾ വേറെ ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്രയാണോ വലുപ്പം അതിനനുസരിച്ച് എടുക്കുക ഇതുപോലെ ബോൾസാക്കി എടുക്കുക ഇതുപോലെ എടുക്കുക നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒന്നുകൂടെ കാണിക്കുക ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള വലുപ്പം എടുക്കുക ബോൾസാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയും അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്നുകൂടെ കാണിക്കുക ഈ ഒരു രീതിയിൽ എടുക്കുക കണ്ടല്ലോ ബോൾസാക്കി എടുക്കുക ഇതുപോലെ തന്നെ ഈ രീതിയിൽ തന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് ബോൾസാക്കി എടുക്കാം അപ്പോൾ നമ്മളെ ലഡു നമ്മൾ മുഴുവനായിട്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇത്രയും ടേസ്റ്റിയായ ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും നല്ലൊരു ടേസ്റ്റിയായ സ്വീറ്റ് റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് തയ്യാറാക്കുന്ന റെസിപ്പിയാണ് പിന്നെ നട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ഉള്ളത് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത്തിരി തേങ്ങ തന്നെ അധികമൊക്കെ ഇട്ട് കൊടുക്കുക നമ്മൾ നിലക്കടല ഉണ്ടെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താലൊക്കെ മതി അതൊക്കെ നിങ്ങളെ കയ്യിലുള്ള പോലെ മാത്രം ഇട്ട് കൊടുക്കുക പിന്നെ മിൽക്ക് പൗഡർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ് കണ്ടല്ലോ നിങ്ങൾ നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് മിൽക്ക് പൗഡറും കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്കിഷ്ടമായിരുന്ന നല്ല റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക് യു